നമസ്കാരം. ഇഴചേർന്ന് കിടക്കുന്ന ഐതിഹ്യങ്ങളാലും ചരിത്രങ്ങളാലും വിശ്വാസികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കുമാരനല്ലൂർ ഭഗവതി ക്ഷേത്രം. കുമാരനല്ലൂർ അമ്മയെ മനസ്സറിഞ്ഞ് വിളിച്ചാൽ ആ വിളി ദേവിയുടെ സന്നിധിയിലെത്തുമെന്നും എന്ത് വിഷമമാണെങ്കിലും ഭഗവതി അതിന് പരിഹാരം കണ്ടെത്തുമെന്നുമാണ് വിശ്വാസം. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധ ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നായ കുമാരനല്ലൂർ ക്ഷേത്രത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും നമുക്ക് നോക്കാം. കുമാരനല്ലൂർ ദേവീ ക്ഷേത്രം. വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന കുമാരനല്ലൂർ ദേവി വിശ്വാസികളുടെ ആശ്വാസ സങ്കേതങ്ങളിൽ ഒന്നാണ്. പരിഹാരമില്ലെന്ന് കരുതി കൈയൊഴിഞ്ഞ പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കണ്ടെത്തുന്ന അമ്മ വാഴുന്ന കുമാരനല്ലൂർ ദേവീക്ഷേത്രം കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ ദേവീക്ഷേത്രമാണ്. ഐതിഹ്യങ്ങളാലും കെട്ടുകഥകളാലും സമ്പന്നമാണ് ഈ ക്ഷേത്രം. കേരളത്തിലെ 108 ദുർഗാലയങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ക്ഷേത്രം. 2400 അധികം വർഷങ്ങളുടെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. കുമാരനില്ലാത്ത ഊര് പണ്ടുകാലത്ത് സുബ്രഹ്മണ്യനാണത്രേ ഈ ക്ഷേത്രം ആദ്യം നിർമ്മിച്ചതെന്നാണ് വിശ്വാസം. എന്നാൽ പിന്നീട് പലവിധ കാരണങ്ങളാൽ ഇവിടെ ദേവീക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടു. അങ്ങനെ കുമാരൻ സുബ്രഹ്മണ്യൻ അല്ല ഊരിൽ എന്ന അർത്ഥത്തിൽ ഇവിടെ കുമാരനല്ലൂർ എന്നറിയപ്പെടുകയായിരുന്നു അത്രേ. മധുര മീനാക്ഷി സങ്കല്പം സാധാരണ ദുർഗാക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പല കാര്യങ്ങളും ഇവിടെ കാണാം. മധുര മീനാക്ഷി സങ്കല്പത്തിലാണ് ഇവിടുത്തെ ദുർഗാപ്രതിഷ്ഠയുള്ളത്. പരശുരാമൻ ആരാധിച്ചിരുന്ന ദുർഗാ ഭഗവതിയെ അഞ്ജനശിലയിൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണെന്നാണ് വിശ്വാസം. ചതുർബാഹുക്കളോടുകൂടി കൈകളിൽ ശംഖും ചക്രവും വരതകടി ബന്ധമുദ്രകളും ധരിച്ച വിഗ്രഹമാണിത്. ശ്രീചക്ര രീതിയിൽ പണികഴിപ്പിച്ചിരിക്കുന്ന ശ്രീകോവിലും നാലമ്പലവുമാണ് ഇവിടെയുള്ളത്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വളരെ അപൂർവമാണ് ഇത്തരത്തിലുള്ള നിർമ്മിതി. ഓടി വന്ന് കൊടികൊണ്ട ദേവി എന്നാണ് കുമാരനല്ലൂർ ഭഗവതിയെ വിശേഷിപ്പിക്കുന്നത്. അതിനു പിന്നിൽ ഒരു കഥയുണ്ട്. ഒരിക്കൽ മധുര ഭരിച്ചിരുന്ന പാണ്ഡ്യരാജാവിന്റെ കാലത്ത് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ദേവിക്ക് ചാർത്തിയിരുന്ന മൂക്കുത്തി കാണാതെയായി. പലവിധ മാർഗങ്ങളിലൂടെ അന്വേഷിച്ചുവെങ്കിലും അത് കണ്ടുകിട്ടിയില്ല. ഒടുവിൽ ശാന്തിക്കാരൻ അറിയാതെ അത് കാണാതാവില്ലെന്ന് കരുതിയ രാജാവ് 40 ദിവസത്തിനുള്ളിൽ മൂക്കുത്തി കണ്ടെത്തണമെന്നും ഇല്ലെങ്കിൽ വധിക്കുമെന്നും ശാന്തിക്കാരനോട് പറഞ്ഞു. നിരപരാധിയായ ശാന്തിക്കാരൻ ആഞ്ഞു പരിശ്രമിച്ചുവെങ്കിലും കണ്ടെത്തുവാനായില്ല. ഒടുവിൽ 39 ദിവസമായപ്പോൾ വിഷമിച്ചുറങ്ങുവാൻ കിടന്ന അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ സുന്ദരി ഒരു യുവതി പ്രത്യക്ഷപ്പെട്ട് ഇനി ഇവിടെ താമസിച്ചാൽ ആപത്താണെന്നും അപ്പോൾ കാവൽക്കാരെല്ലാം ഉറക്കമായതിനാൽ പല ദിക്കിലും പോയി രക്ഷപ്പെടാമെന്നും പറയുന്നതായി അദ്ദേഹം സ്വപ്നം കണ്ടു. ഇത് 3 കേട്ടതോടെ ദേവിയുടെ അരുളിപ്പാടാണോ എന്നോർത്ത് അദ്ദേഹം അവിടെ നിന്നും ഇറങ്ങിയോടി. അദ്ദേഹത്തിനൊപ്പം സ്വപ്നത്തിൽ കണ്ട യുവതിയും വരികയും ശാന്തിക്കാരന് മുന്നിൽ ഓടുകയും ചെയ്തു. ഓടിയിട്ട് വന്ന് കൊടികൊണ്ട ദേവി അമാവാസി നാളിലാണ് ഇത് നടന്നത്. ശാന്തിക്കാരൻ ഇറങ്ങിയോടിയ സമയത്ത് നല്ല ഇരുട്ടായിരുന്നുവെങ്കിലും മുന്നിൽ പോയി യുവതി ധരിച്ചിരുന്ന ആഭരണങ്ങളും തിളക്കം കാരണം വഴി മുന്നിൽ വ്യക്തമായിരുന്നു. ഓടിച്ചെന്ന് അദ്ദേഹം കയറിയത് ഒരു വഴിയമ്പലത്തിലായിരുന്നു. ക്ഷീണം കാരണം അദ്ദേഹം അവിടെ കിടന്നുറങ്ങിപ്പോയി. പിന്നീട് പുലർച്ചെ ഉണർന്നപ്പോഴാണ് കുമാരപുരത്ത് പണി നടന്നുകൊണ്ടിരുന്ന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ് താൻ ഉള്ളതെന്നും ചേരമാൻ പെരുമാൾ പണികഴിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ക്ഷേത്രമാണെന്നും അദ്ദേഹത്തിന് മനസ്സിലായത്. എന്നാൽ ശ്രീകോവിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് അവിടെ മധുര മീനാക്ഷിയെ കാണുവാൻ സാധിച്ചുവെന്നും സുബ്രഹ്മണ്യൻ അഥവാ കുമാരനായി നിർമ്മിച്ച ക്ഷേത്രം ഭഗവതി ക്ഷേത്രമായി മാറുകയും ചെയ്യുകയായിരുന്നു അത്രേ. ഇന്നും മധുരയിൽ നിന്ന് വന്ന ശാന്തിക്കാരന്റെ പിന്മുറക്കാരാണ് ഇവിടെ പൂജ നടത്തുന്നത്. മധുര നമ്പൂതിരിമാർ എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.